ും വാഹമ്മ അലഹമില്ലാഹി റബുലാലമീൻ വസല്ലു അല മുഹമ്മദ് നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് പലതും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഉപദേശിക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവരെ ജീവിതത്തിൽ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെടേണ്ട കാര്യങ്ങൾ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഉപദേശത്തിന് വിധേയമാക്കുന്നത് കൊണ്ട് മാത്രം പൂർത്തിയാകുന്ന ഒന്നല്ല വിവാഹം വേണ്ടെന്ന് പറയുന്ന ഒരു കുട്ടി വളരെയധികം പ്രായമായിട്ടുണ്ട് വിവാഹത്തിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ അഞ്ചോ ആറോ ഒക്കെ വർഷമായിട്ടുണ്ട് നല്ല വിദ്യാഭ്യാസവും അറിവും അതേപോലെ തന്നെ എല്ലാ ചുറ്റുപാടുകളുമുള്ള ഒരു കുട്ടി വിവാഹം വേണ്ടെന്ന് പറയുന്നു അപ്പോൾ വിവാഹത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് അവളെ ബോധ്യപ്പെടുത്തുമ്പോൾ അവൾ കരയാണ് ചെയ്യുന്നത് അവൾ കരഞ്ഞുകൊണ്ട് അവളുടെ ജീവിതത്തിൽ നിന്നും അവൾക്കുണ്ടായ ചില അനുഭവങ്ങളെയാണ് അവൾ പറയുന്നത് നിരന്തരമായ അനുഭവങ്ങളിലൂടെയാണ് ഒരു പുരുഷൻ്റെ കൂടെ ജീവിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് അവൾ തീരുമാനിക്കുന്നത് ഇപ്പോൾ ഇത്തരം അനുഭവങ്ങൾ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവർ പഠിച്ചുകൊണ്ടേയിരിക്കാൻ ചെറുപ്രായം മുതൽ അവരിങ്ങനെ തങ്ങളുടെ അനുഭവങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിലൊന്ന് തൻ്റെ ഉമ്മയുടെയും വാപ്പയുടെയും പെരുമാറ്റമാണ് അപ്പോൾ അവർ തമ്മിൽ അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ ജീവിക്കാൻ ഒരവസരം കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ മാത്രമുള്ള ഒരു സൗഹൃദമോ സ്നേഹമോ പെരുമാറ്റമോ മാതാപിതാക്കളത് കാണാതിരിക്കാം ജനിക്കുന്നത് മുതൽ വാപ്പയുടെയും ഉമ്മയുടെയും ബന്ധങ്ങളെക്കുറിച്ച് കാണുന്നതാണ് അത് വളരെ സന്തോഷകരമായൊരു ബന്ധമാണെങ്കിൽ അത്തരമൊരു സൗഹൃദം അത്തരമൊരു ബന്ധം നമ്മുടെ മക്കൾ ആഗ്രഹിക്കും ഒരു ഭർത്താവ് ഉണ്ടാവാൻ ഒരു ഭാര്യ ഉണ്ടാവാൻ ആ അവരാഗ്രഹിക്കും നബീസുല്ലാഹു അലൈ വസല്ലമ്മയുടെ കുടുംബജീവിതത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നബീസുല്ലാസമ്മ തൻ്റെ ഭാര്യമാരെ ചിരിപ്പിക്കാറുണ്ടായിരുന്നു എന്തുമാത്രം വലിയ സ്നേഹത്തിലും സൗഹൃദത്തിലുമായിരുന്നു ആ പെരുമാറ്റം എന്നതിന് ധാരാളം സംഭവങ്ങളുണ്ട് ആയിഷ റലി അള്ളാഹു അൻഹ അശുദ്ധിയിലാകുന്ന സന്ദർഭത്തിൽ പോലും പ്രവാചകൻ അവിടെ മടിയിൽ കിടക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്തിരുന്നു എന്നുവരെ നമുക്ക് കാണാൻ സാധിക്കും യാ ആയിഷ് ആയിഷാന്നല്ല ആയിഷ് എന്നായിരുന്നു നബി ഇസ്ലാസ്വ വിളിച്ചിരുന്നത് എന്ന് നമുക്ക് ആ കാണാം അപ്പോൾ എൻ്റെ ഉപ്പനെയും ഉമ്മനെയും പോലെ എനിക്കും ഒരു കുടുംബജീവിതം വേണം എന്നാഗ്രഹിക്കാവുന്ന ഒരു മാതൃക നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ലക്കത് കാനലക്കും ലക്കും ഫീർസുലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് ഈ നല്ല മാതൃക നല്ല മാതൃക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മിസാലുൻ സ്വാലുഹൻ ലി തെശ്ബുഗി ബിയെന്നാണ് അതായത് നമുക്കതുപോലെ ആവണമെന്ന് ആഗ്രഹിക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള നല്ല നല്ല മാതൃകകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഭാവിയിൽ എന്ത് വേണം ആ അതിനനുസരിച്ചുള്ള നല്ല മാതൃകകളെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം ഇപ്പോൾ കുറേ കാലങ്ങളായി കുടുംബപരമായ പ്രശ്നം നിലനിൽക്കുന്ന ദമ്പതികൾ അത് പെട്ടെന്ന് പരിഹരിക്കണമെന്ന് പറഞ്ഞ് ഇപ്പോൾ വന്നിരിക്കുകയാണ് എന്താ വരാൻ കാരണം മൂത്ത മകള് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ അവളിങ്ങനെ ഒരു നിഷ്ക്രിയമായിരിക്കുന്നു അപ്പോൾ അധ്യാപകന്മാർ പറയുന്നു ഇവൾക്ക് എന്തോ സംഭവിച്ചു വിടവളുകൾ വെറുതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് തിരു ഉന്മേഷല്ല പഠനകാര്യങ്ങളിൽ ശ്രദ്ധയില്ല ഇപ്പം എന്താ സംഭവിക്കുന്നത് വീട്ടിലുണ്ടാകുന്ന ആ ഒരു വിഷമവും ആ ഒരു പ്രയാസവും ഉമ്മയുടെ ദുഃഖവുമെല്ലാം ആ കുട്ടിയിൽ പ്രതിഫലിക്കുന്നു എന്നതാണ് അപ്പോൾ നമ്മുടെ ഓരോ വാക്കുകളും ഓരോ പ്രവർത്തികളും ഓരോ സമീപനങ്ങളും നമ്മുടെ കുട്ടികളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മദ്രസില് സ്കൂളിലൊക്കെ പഠിക്കണതുപോലെ അവരിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭാവിയിൽ അവർ നല്ല ഒരു ജോലിക്ക് പോകണമെങ്കിൽ എന്തു ചെയ്യണം പിതാവ് വളരെ ഉന്മേഷത്തോടുകൂടെ തൻ്റെ ജോലി കൃത്യതയോടുകൂടെ ചെയ്യണം ഇപ്പോൾ നമ്മളൊരു ദീനീ പ്രവർത്തനത്തിന് വേണ്ടി പോകുമ്പോൾ അങ്ങനെ ചില വാപ്പ എവിടെ പോയി ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ദീനീ പ്രവർത്തനത്തിന് പോവേണ്ടതുണ്ട് എന്നൊരു വലിയ സന്ദേശം നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് നമ്മൾ വൃത്തിയോടുകൂടെ നമ്മുടെ വീട് പരിചരിക്കുമ്പോൾ ഒരു വൃത്തിബോധം നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കും നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് വളരെ കൂടെ പെരുമാറുമ്പോൾ നമ്മളോട് അങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല മാതൃകകൾ ഉണ്ടാക്കാതെ അവരുടെ ചിന്തകൾക്കും അവരുടെ അറിവുകൾക്കും നേരെ വിപരീതമായ അനുഭവങ്ങൾ ഉണ്ടാക്കി ഒരു പ്രത്യേക സന്ദർഭം വരുമ്പോൾ അവരെ ഉപദേശിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത് വിവാഹമെന്നത് അങ്ങോട്ടുമിങ്ങോട്ടുള്ള വഴക്കാണ് അതെപ്പോഴും പ്രശ്നമാണ് കരച്ചിലാണ് എന്ന് ജീവിതകാലം മുഴുവൻ കണ്ട് ഒരു കുട്ടിയോട് വിവാഹം വന്നാൽ അത് വളരെ സന്തോഷമുള്ള ഒരു ജീവിതമാണ് എന്ന് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും അതുകൊണ്ടാണ് ഇത്തരം കുട്ടികളെ കൊണ്ടുവരുന്ന രക്ഷിതാക്കളോട് പറയാറുണ്ട് പത്തൊമ്പത് വർഷം കൊണ്ട് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് വിവാഹ ജീവിതമെന്നത് ഒരു ദുരന്തമാണ് എന്ന് നിങ്ങൾ അവർക്ക് മാതൃകയായി കാണിച്ചു കൊടുത്തു എന്നിട്ട് അരമണിക്കൂർ കൊണ്ട് അതൊരു മനോഹരമായ ജീവിതമാണ് എന്ന് അവരെ എങ്ങനെ പഠിപ്പിക്കും എന്ന് പലപ്പോഴും നമ്മൾ ചോദിച്ചു പോകാറുണ്ട് യഥാർത്ഥത്തിൽ നമ്മളെല്ലാം മക്കളുള്ളവരെല്ലാം നമ്മളിൽ നിന്ന് മക്കൾ നിരന്തരം പഠി പഠിച്ചുകൊണ്ടിരിക്കുന്നു ഭാവി അവരുടെ ഭാവിയിൽ അവരെന്താകണമോ അതനുസരിച്ചുള്ള പ്രചോദനങ്ങൾ നമ്മുടെ ജീവിതത്തിന് അവർക്ക് കിട്ടണം എന്ന കാര്യം നമ്മളെല്ലാവരും ഓർക്കണം നല്ല മാതൃകകളിലൂടെ നല്ല അനുഭവങ്ങളിലൂടെ നല്ലത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പകർന്നു കൊടുക്കാനും പരിശ്രമിക്കുക അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ